നമുക്കൊപ്പം ഇപ്പോൾ കൈലാസ് മേനോൻ കൂടി ചേരുന്നുണ്ട്. സംഗീത സംവിധായകനാണ് കൈലാസ് മേനോൻ. തീവണ്ടി, ഇടക്കാട് ബറ്റാലിയൻ തുടങ്ങിയ സിനിമകൾ, അതിൽ തീവണ്ടിയിലെ വളരെ പ്രസിദ്ധമായൊരു ഗാനമുണ്ട്. നമുക്കത് കൈലാസ് മേനോൻ്റെ പാട്ടായി തന്നെ അത് കേൾക്കുകയും ചെയ്യാം. ഇന്ന് കൈലാസ് മേനോൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കൈലാസ് മേനോൻ, വെൽക്കം ടു കോഫി വിത്ത് അരുൺ. ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞങ്ങൾ 6 മണിക്ക് തുടങ്ങിയ ചിത്രചേച്ചിയോടുള്ള ഈ പിറന്നാൾ സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ സംപ്രേഷണമാണ്. വളരെ സന്തോഷം തോന്നുന്നു അല്ലേ ഇന്നത്തെ ദിവസം? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ചിത്ര ചേച്ചിയെ പോലെ ഒരു ഒരു ലെജൻഡിനെ നമുക്ക് മലയാളത്തിന് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ ചിത്ര ചേച്ചിയുടെ കൂടെ 2-3 പാട്ടുകൾ ചെയ്യാനും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ര സന്തോഷമുള്ള ദിവസമാണ്. ഈ ചിത്രചേച്ചിയുടെ പാട്ട് പല, പ്രത്യേകിച്ച് സംഗീത സംവിധായകർക്ക് ഏറ്റവും നന്നായിട്ട് പരീക്ഷണം നടത്താൻ കഴിയുന്നത് ഈ KS ചിത്രയുടെ സ്വരമാധുരിയിലാണ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ആദ്യം തുടങ്ങി MG രാധാകൃഷ്ണൻ മുതൽ രവീന്ദ്ര മാഷ് അടക്കം ഇങ്ങോട്ട് ഏറ്റവും പുതിയ തലമുറയിലെ സംഗീത സംവിധായകരായ താങ്കൾ വരെ അത് അതൊരു പക്ഷേ പരീക്ഷിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇത്ര അനായാസമായിട്ട് ഏത് തലമുറയിൽപ്പെട്ട പാട്ടുകളും വഴങ്ങുന്നുണ്ട്, ഏത് ഭാഷയും വഴങ്ങുന്നുണ്ട്? ഞാൻ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ഇന്ത്യൻ ഭാഷയ്ക്ക് പുറത്തു പോയിട്ട് ലാറ്റിൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ ചിത്രചേച്ചിയുടെ പാട്ടുകളുണ്ട്. മലയ് ഭാഷയിൽ തന്നെയുള്ള പാട്ടുകളുണ്ട്. ഒഡീഷയിൽ ചിത്രചേച്ചിക്ക് അവാർഡ് പോലും കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രത്യേകത അത് എങ്ങനെയാണ് കൈലാസ് മേനോൻ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതെങ്ങനെ വഴങ്ങുന്നു ഇത്രയും? ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നു പറഞ്ഞാലല്ലേ, ഞാൻ ചിത്രചേച്ചിയുടെ കൂടെ പാട്ട് റെക്കോർഡിംഗിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം തന്നെ. അതിന് ഒറ്റ ഒരു റീസൺ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ചേച്ചിയുടെ ഇപ്പോഴും ഉള്ള ഒരു ഒരു അടങ്ങാത്ത പാഷൻ, പാട്ടിനോടും മ്യൂസിക്കിനോടും ഉള്ള ഒരു പാഷൻ, ആ ഒരു ഫയർ എന്ന് നമ്മൾ പറയില്ലേ, അത് ഈ ഇപ്പോഴും ഈ പ്രായത്തിലും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള സിംഗറാണ് ചേച്ചി എന്ന് പറയേണ്ടി വരും. കാര്യം നമ്മൾ റെക്കോർഡിങ്ങിന് പോകുന്നതിന് മുമ്പ് ചേച്ചി ആ പാട്ട് അയച്ചു കൊടുക്കാൻ പറയും. നമ്മൾ റെക്കോർഡിങ്ങിന് ചെല്ലുന്നതിന് മുമ്പ് ചേച്ചി അത് പഠിച്ചിട്ടുണ്ടാവും, ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയതിന് ശേഷം സിംഗേഴ്സ് പാട്ട് കേട്ട് പല്ലവി അനുപല്ലവി ഒക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുക്കാറാണ് പലപ്പോഴും പതിവ്. ചേച്ചി ഇപ്പോഴും ആ പാട്ട് നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ചേച്ചി അത് സ്വന്തം ബുക്കിൽ എഴുതി, ആരെഴുതിയ പാട്ടാണ്, ഏത് സിനിമയാണ്, ആരാണ് ഡയറക്ടർ, ആരാണ് പ്രൊഡ്യൂസർ, ആരാണ് മ്യൂസിക് ഡയറക്ടർ, എല്ലാം നോട്ട് ചെയ്ത് ഒരു ബുക്കിൽ എഴുതി പഠിച്ച് ചേച്ചിക്ക് തന്നെ എന്താ പറയാ അത്ര ഉറപ്പ് വരുത്തും ചേച്ചി നന്നായിട്ട് അത് ചെയ്യും. ഇപ്പൊ ഒരു കൊച്ചുകുട്ടി ആദ്യമായി പാട്ട് പാടാൻ വരുന്ന ഒരു സിംഗറിന്റെ ആ ഒരു അതേ ടെൻഷനോടുകൂടി തന്നെയാണ് ചേച്ചി എപ്പോഴും ഒരു പാട്ട്. നമുക്കറിയാം ചേച്ചി എത്ര നല്ല സിംഗറാണ്, എന്ത് ഏത് ലെവലിൽ പാട്ടിനെ എത്തിക്കാൻ പറ്റുന്ന സിംഗറാണെന്ന് അറിയാം. പക്ഷെ എന്നാൽ പോലും ഒരു പാട്ട് പാടാൻ വരുന്ന സമയത്ത് ചേച്ചി ഇപ്പോഴും അത്രയും ആദ്യത്തെ പാട്ട് പാടാൻ വരുന്ന അതേ പാഷനോട് കൂടിയാണ് വരുന്നത്. അത് വളരെ പക്ഷേ പ്രേക്ഷകർക്കും ആവേശം നൽകുന്ന ഒരു ജീവിതത്തിന്റെ വിജയ ഫോർമുലയാണത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എത്ര എക്സ്പേർട്ട് ആണെങ്കിലും അത് ആദ്യം ചെയ്യുന്നത് പോലെയുള്ള ഒരു ഡെഡിക്കേഷൻ അതിലുണ്ടാവുക എന്നുള്ളത്. കൈലാസ്, ഒരു പാട്ട് എനിക്കൊന്ന് തീവണ്ടിയിലെ ഗാനമാണ് ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയത്. എൻ്റെ വീട്ടിലടക്കം ഈ പാട്ട് ധാരാളം ഇങ്ങനെ മൂളി കേൾക്കാറുണ്ട്. അത് ചിത്രചേച്ചി കൊണ്ട് പഠിക്കുന്ന സമയത്ത് ആ ഒരു അനുഭവം കൂടി ഒന്ന് വളരെ ചുരുക്കി പറഞ്ഞ് നമുക്ക് ആ രണ്ട് വരി ഒന്ന് മൂളി നമുക്കൊരു പിറന്നാൾ ആശംസയോടുകൂടി അവസാനിപ്പിക്കാം. അരുൺ ചിത്രചേച്ചി അല്ല തീവണ്ടിയിലത്തെ സോങ് പാടിയത്, ചേച്ചി എനിക്ക് വേണ്ടി പാടിയത് കൊത്ത് എന്ന മൂവിയിലെ കടലാഴം എന്ന സോങ്. അതായത് അതെ, സിബി മലയിൽ സാറിന്റെ മൂവിയായിരുന്നു അത്. രഞ്ജിത് സാർ പ്രൊഡ്യൂസ് ചെയ്ത്, ഹരിനാരായണൻ വരികൾ എഴുതി, ചിത്രചേച്ചിയും ഹരിശങ്കറും കൂടെ പാടിയതാണ്. അതാണ് എനിക്ക് വേണ്ടി ആദ്യമായി ചേച്ചി പാടിയ സോങ്. അപ്പൊ ആ സോങ് ആക്ച്വലി എനിക്ക് ചേച്ചിനെ പാടിക്കുന്ന സമയത്ത് ഒരു അനുഭവം ഉണ്ട് ശരിക്കും, അതും കൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് രണ്ടുപേരി ഒന്ന് മൂടാം. അതായത് പാട്ട് പാടിക്കുന്നതിന് മുമ്പ് എന്നാണ് ചേച്ചിയുടെ ഡേറ്റ് കിട്ടുക എന്ന് അറിയാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് ചേച്ചിയുടെ മാനേജർ പറഞ്ഞത് ചേച്ചി നാളെ ഫ്രീ ആണ്, നാളെ വരാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി എന്താ പറയാ തലേ ദിവസം വൈകിട്ടോ ആയി. അപ്പൊ എനിക്ക് നോക്കിയപ്പോ ഫ്ലൈറ്റോ ട്രെയിനോ ഒന്നും അവൈലബിൾ അല്ല. ഞാൻ എന്തെന്ന് വെച്ചാൽ രാത്രി തന്നെ ഡ്രൈവ് ചെയ്തു ഇവിടുന്ന്, കാരണം എനിക്ക് വേറൊരു ദിവസത്തേക്ക് ഇനി മാറ്റി വെക്കുന്നതിനേക്കാളും നല്ല അടുത്ത ദിവസം തന്നെ പാടിക്കാന്നുള്ളു. അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വഴിക്ക് ഒരു കോയമ്പത്തൂർ ലേറ്റ് നൈറ്റ് ഡ്രൈവിംഗ് ആണ്. അപ്പം അപ്പോഴാണ് ചേച്ചി അറിയുന്നത് ഞാൻ രാത്രി ഡ്രൈവ് ചെയ്ത് വരികയാണ്. അപ്പൊ ചേച്ചിയുടെ ഒരു ഓഡിയോ മെസ്സേജ് എനിക്ക് വന്നു, ഒരു ഒരു അമ്മ മകനെ അയക്കുന്ന പോലത്തെ അത്രയും സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ഒരു മെസ്സേജ് ആയിരുന്നു. ചേച്ചി അത് രാത്രിയാണ് ഞാൻ വരുന്നത് എന്നറിഞ്ഞപ്പോൾ ചേച്ചിക്ക് ആകെ ടെൻഷനായി. ചേച്ചി കൈലാസിക്ക് രാത്രി തന്നെ വരണമെന്നില്ല, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ വന്നാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു ഓഡിയോ മെസ്സേജ് അയച്ചു. അത്ര കാര്യമായിട്ടാണ് ചേച്ചി ഓരോരുത്തരെയും കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അമ്മയോട് തോന്നുന്ന പോലത്തെ ഒരു സ്നേഹം നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഒരു മെസ്സേജ് ചെയ്തു പോലത്തെ ആളിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
നമുക്ക് ആ രണ്ട് വരിയോടുകൂടി നമുക്ക് ചിത്ര ചേച്ചിക്ക് ഒരു പിറന്നാൾ ആശംസ തരാം. തീർച്ചയായിട്ടും. പാട്ടിങ്ങനെയാണ്. കടലാഴം അറിയുകയാണോ കനവാകെ നിറയുകയാണോ എന്നാത്മാവിൻ ചാലകങ്ങളിൽ നിന്നേ മന്ദം മഞ്ഞ് പെയ്തുവോ രാവറിഞ്ഞിടാതെ ഞാനറിഞ്ഞിടാതെ മാറ്റും തന്നെ നോവിരുൾ മായുന്നേ സ്നേഹനീലാകാശ കാണും കണ്ണില കടലാഴം അറിയുകയാണോ. താങ്ക് യു കൈലാസ് മേനൻ. ഇനിയും ചിത്ര ചേച്ചിയെ കൊണ്ടും മറ്റ് മികച്ച ഗായകരെ കൊണ്ടും ഒക്കെ നല്ല പാട്ടുകൾ നമുക്ക് തരാൻ കൈലാസിനു കൂടി സാധിക്കട്ടെ. താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ. കൈലാസാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. കൈലാസിന്റെ കൊത്ത് എന്ന സിനിമയിൽ ചിത്ര ചേച്ചി പാടിയിട്ടുണ്ട്, ആ പാട്ടാണ് ഇപ്പോൾ കേട്ടത്.